Dr. Santhosh Kumar, Dr. Fasal Gafoor, Ulpade Parnathu Pole, Chila Karyangal Namukku Thoranu Parayandi Varunna Avasthayundu, Medical Science-il Illatha Chila Vakkukal, Chilappo ഈ ചർച്ചയിൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല എൻ്റെ ചോദ്യങ്ങളിൽ അത് വരും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഡോക്ടർ അഷീൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഈ കോവാക്സിൻ എപ്പോൾ വരും ആർക്ക് കൊടുക്കും എന്നതിനെ കുറിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അഖിലേഷ് യാദവ് എന്ന ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ കോവാക്സിൻ ഒരു ബി ജെ പി വാക്സിനായി ആളുകൾ കാണുകയും പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ അത് വരുമ്പോൾ അതിനേക്കാൾ പ്രയോറിറ്റി കോവിഷീൽഡ് മതി ഞങ്ങൾക്ക് കോവിഷീൽഡ് മതി എന്ന് ആളുകൾ കൂടുതൽ വിശ്വാസത്തോടുകൂടി അതിനെ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ രണ്ട് വാക്സിൻ തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് വസ്തുതയാണ് ഈ പറയുന്ന ഈ ഇത് നേരത്തെ ഈ ഇപ്പോൾ തേർഡ് ഫേസ് ട്രയൽ കഴിയുന്ന മുമ്പേ ഇങ്ങനെ ഇത് അനൗൺസ് ചെയ്ത് ഇതെങ്കിലും സംബന്ധപ്പെടുത്തി ഒരു അനുമതി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഡാറ്റാസ് ഒരു പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല എന്നൊരു ഇഷ്യൂവും കൂടെ ഉണ്ട് അത് നമ്മളത് ഒരു അക്കാഡമിക് സർക്കിളിലാകുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഒരു ഡാറ്റാസ് ഈ പറയുന്ന ഒരു വാക്സിനെ കുറിച്ചുള്ള എത്ര പേർക്ക് കൊടുത്തു അതിനകത്ത് എത്ര പേർക്കാണ് ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആയത് എത്ര പേർക്കാണ് നെഗറ്റീവ് ആയത് എത്ര ഈ കൺട്രോൾ ഗ്രൂപ്പിൽ എത്ര കിട്ടി അല്ലാത്ത ഗ്രൂപ്പിൽ എത്ര കിട്ടി എന്നുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തതെന്നാണ് ഡോക്ടർ സന്തോഷ് കുമാർ മനസ്സിലാക്കിയത് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ആ ഒരു സാധനം ഈ പറഞ്ഞ പബ്ലിക് ഡൊമൈനിൽ വരേണ്ടതാണ് അതൊരു ഏതൊരു പറഞ്ഞാലും ഇപ്പോൾ പബ്ലിക്കിനെ പുറത്ത് ഉപയോഗിക്കുന്ന വാക്സിൻ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് ആർക്കും പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് പറ്റേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ് അല്ല ഒരു ഗവേഷണത്തിൻ്റെ ഫലമായി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഓപ്പണായി ഡിസ്കസ് ചെയ്യുകയും ഓപ്പണായി ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അത് വരികയല്ലേ ചെയ്യേണ്ടത് അതാണല്ലോ രീതി അത് വേണം എന്നുള്ളത് ബാക്കി രണ്ട് ബാക്കി എല്ലാ വാക്സിൻസിൻ്റെയും കുറിച്ച് നോക്കുമ്പോൾ അത് അവൈലബിൾ ആണ് അതിനകത്ത് തർക്കങ്ങളും ഇല്ലാതില്ലെന്ന് പറയാൻ പറ്റില്ല പല ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ വാക്സിനെ കുറിച്ചിട്ട് ഇംഗ്ലണ്ട് അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ഈ പറഞ്ഞ കോവിഷീൽഡിനെ കുറിച്ചുണ്ടെങ്കിൽ പോലും അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് പബ്ലിക് ഡൊമൈനിലാണ് ഒത്തിരി പേർക്ക് എല്ലാവർക്കും അത് അതിനെക്കുറിച്ച് അത് അനലൈസ് ചെയ്യാനും അത് ഡാറ്റ അസസ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കോവാക്സിൻ്റെത് അങ്ങനെ ഒരു അവൈലബിലിറ്റി കാണുന്നില്ല എന്നുള്ളത് അക്കാഡമിക് ഫീൽഡിനകത്ത് നോക്കുമ്പോൾ നമുക്ക് അതൊരു പറയുന്ന അത് അവൈലബിൾ ആക്കേണ്ടതാണെന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കഴിയുള്ളൂ യെസ് ഡോക്ടർ രാജീവ് ജയദേവൻ ഞാൻ ഒരു മിനിറ്റ് ഡോക്ടർ സന്തോഷ് നിങ്ങൾ ഐ എം എയുടെയൊക്കെ ഒരു പ്രതിനിധികൾ ഒക്കെ ആണല്ലോ മുൻ എം എ കൊച്ചി ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ് താങ്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെയൊക്കെ സദസ്സുകളിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ നിങ്ങളിത് ആവശ്യപ്പെടേണ്ടതല്ലേ രാജ്യത്തെ സർക്കാരിനോട് കോവിഷീൽഡിനെ കുറിച്ചുള്ള പ്ലാറ്റ്ഫോമിലുള്ള ഡേറ്റ പോലെ കോവാക്സിനെ കുറിച്ച് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കോവാക്സിനെ പറ്റി എന്തുകൊണ്ട് ഡേറ്റ വരുന്നില്ല എന്നുള്ളത് ഇന്ന് വരെ നമുക്ക് അറിയില്ല അത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഈ അനൗൺസ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസിങ് അപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് വാക്കുകൾ വളരെ സമാനമായ വാക്കുകളാണ് ദേ ആർ വെരി ഓഫ്ലി സിമിലർ സൗണ്ടിങ് വേർഡ്സ് കോവാക്സിൻ ആൻഡ് കോവിഷീൽഡ് അത് തന്നെ പൊതുജനങ്ങൾക്ക് വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാകും എനിക്ക് തന്നെ ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ആദ്യകാലങ്ങളിൽ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെയായിരുന്നു ഈ രണ്ട് വാക്കുകൾ തമ്മിൽ തിരിച്ചറിയാനായിട്ടും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതിനേക്കാളും കുറച്ചുകൂടെ ഭേദം ഒരുപക്ഷെ ഭാരത് ബയോടെക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാകുമായിരുന്നു ഭാരത് ബയോടെക് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ ആണെന്നുള്ളത് അപ്പോൾ അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം പക്ഷേ വാസ്തവത്തിൽ പാൻഡമിക് എന്ന് പറയുന്നത് അതായത് വൈറോളജിയോ എപ്പിഡമിയോളജിയോ ഇമ്മ്യൂണോളജിയോ ജനറ്റിക്സോ മാത്രമല്ല അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ശാഖ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്ന ഫാക്ട്സ് അതായത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന കണ്ടെത്തലുകളും മറ്റും പ്രോപ്പറായിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവർക്കും അതുപോലെ ഉപഭോക്താക്കൾക്കും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ഒരു വേദികളിലും ഞാൻ ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ കണ്ടിട്ടില്ല ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായത് ഞാനിപ്പോൾ കേരള സ്റ്റേറ്റ് ഐ എം എയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനറാണ് വർഷങ്ങളായിട്ട് കാരണം ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുമ്പോൾ അറിവ് എത്ര ഉണ്ടായാലും ഡോക്ടർ രോഗിയോട് സംസാരിക്കുന്ന രീതി രോഗിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം രോഗിയുടെ ആശങ്ക ഉൾക്കൊള്ളാൻ സാധിക്കണം എങ്കിലേ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ സാധിക്കണം ഇതെല്ലാം ഈ പാൻഡമിക്കിന്റെ ഭാഗമാണ് അപ്പോൾ പലപ്പോഴും പാളിച്ചകൾ പറ്റിയിട്ടുള്ളത് വൻകിട രാജ്യങ്ങൾക്ക് പോലും ഈ പാളിച്ച പറ്റിയിട്ടുണ്ടാവും പ്രൈം എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കയാണ് അവരുടെ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വേർസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത് കാരണം അവിടെ മെഡിക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ടെങ്കിലും അവർ പറയുന്ന പല കാര്യങ്ങളും വാസ്തവ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെയുള്ള ജനങ്ങൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്
പക്ഷെ ഭാഗ്യം എന്തോ ഭാഗ്യത്തിന് നമ്മുടെ രാജ്യത്ത് ആ എത്തരത്തിലുള്ള ആശയക്കുഴപ്പം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ രണ്ട് വാക്കുകൾ കോവാക്സിനും കോവിഷീൽഡും രാജ്യത്ത് ആശയക്കുഴപ്പം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം ഡേറ്റയും ഇല്ല എന്നുള്ളതാണല്ലോ. ഡേറ്റ പുറത്തേക്ക് വന്നാലാണല്ലോ ചർച്ച നടക്കുക. അതെ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് തെറ്റ്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലുള്ള തെറ്റുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ കാര്യം, ഈ കോവാക്സിൻ ഇന്ത്യൻ വാക്സിൻ എന്നുള്ളത് ഒരു ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ ഈ ഈ ചർച്ചയിൽ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഈ ഡോക്ടർമാരുടെ സർക്കിളിലും ഇതേ നിരാശ നിഴലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പബ്ലിഷ് പോലും ചെയ്യാത്ത ഒരു ഒരു വാക്സിനെ പറ്റി അപ്രൂവൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്നുള്ള ഒരു ഒരു ശക്തമായിട്ടുള്ള ഒരു ചോദ്യം.